ക്രിക്കറ്റിന്റെ രൂപങ്ങളും സാധ്യതകളും ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ രൂപമായ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഏകദിന ക്രിക്കറ്റിലേക്കും 50 ഓവർ ക്രിക്കറ്റിൽ നിന്നും 20 ഓവർ ക്രിക്കറ്റിലേക്കും ചുരുങ്ങാൻ വർഷങ്ങൾ വേണ്ടി വന്നുവെങ്കിലും ഇപ്പോൾ ഗെയിമിന് ആവേശം കൂട്ടാനും വാണിജ്യ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാനും പറ്റുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. 5 ദിവസ ക്രിക്കറ്റിൽ നിന്നും 1 ദിവസത്തേക്കും പിന്നീട് 4 മണിക്കൂറുകളിലേക്കും ചുരുങ്ങിയ ഗെയിമിന്റെ ഭാവി ഇനി എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയണം. വെൽക്കം ടു സ്പോർട്സ് ലീഗ്. കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇപ്പോഴത്തെ പുതിയ രൂപത്തിലും ഭാവത്തിലും ഒരു ടൂർണമെന്റ് വരുന്നു. ഹിറ്റർമാരുടെ പവർ ഹൗസായ വെസ്റ്റ് ഇൻഡീസിൽ ആണ് പരീക്ഷണങ്ങളുടെ പുതിയ സാധ്യതകളുമായി വിചിത്ര നിയമങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു T10 ലീഗ് അരങ്ങേറുന്നത്. ഓഗസ്റ്റ് 24 മുതൽ 28 വരെ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസിൽ നടത്തപ്പെടുന്ന ടൂർണമെന്റിനെ ആഘോഷമാക്കാൻ സംഘാടകർ ഒരുങ്ങിക്കഴിഞ്ഞു. സാക്ഷാൽ യൂണിവേഴ്സൽ ബോസും കുട്ടി ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ ക്രിസ് ഗെയിലിനെയാണ് പുത്തൻ ഗെയിമിന്റെയും അംബാസിഡറായി നിശ്ചയിച്ചിട്ടുള്ളത്. 6 പുരുഷ ടീമുകളും 3 വനിതാ ടീമുകളും അണിനിരക്കുന്ന 6 City എന്ന് പേരിട്ട ടൂർണമെന്റിൽ ഒരു ടീമിന് 10 വിക്കറ്റുകൾക്ക് പകരം 6 വിക്കറ്റുകളാണ് ഉണ്ടാവുക. 2 ഓവർ നിർബന്ധിത പവർ പ്ലേ ഉള്ള മാച്ചിൽ 2 ഓവറിനിടെ ടീമുകൾക്ക് 2 സിക്സറുകൾ പറത്താനായാൽ 3rd ഓവറും പവർ പ്ലേ ആകും എന്ന നിയമം കൊണ്ടുവന്നതിൽ നിന്നു തന്നെ കളിയുടെ ആവേശം ഉയർത്താനാണെന്ന് മനസ്സിലാക്കാം. 5 ഓവറുകൾ കഴിഞ്ഞാൽ മാത്രം വിക്കറ്റെൻഡുകൾ മാറുന്ന മാച്ചിൽ 45 മിനിറ്റുകൾക്കുള്ളിൽ 10 ഓവറുകൾ എറിഞ്ഞു തീർക്കണം. പറ്റിയില്ലെങ്കിൽ അവസാന ഓവറിൽ ഒരു ഫീൽഡർ ഗ്രൗണ്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. ചില ക്രിക്കറ്റ് പ്രേമികൾ ടൂർണമെന്റിനെ ആവേശത്തോടെ കാത്തിരിക്കുമ്പോൾ മറ്റു ചിലർ ആശങ്കയിലാണ്. ഇത്തരം പുതിയ നിയമങ്ങൾ അടങ്ങിയ ലീഗുകൾ ക്രിക്കറ്റിനെ നശിപ്പിക്കുമെന്നും ഇതിനേക്കാൾ ഭേദം വീഡിയോ ഗെയിം ആണെന്ന് ചില കോണുകളിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയരുമ്പോൾ ഇത്തരം മാറ്റങ്ങൾ ക്രിക്കറ്റിന് ആവശ്യമാണെന്നാണ് ചിലരുടെ പക്ഷം.